നമസ്കാരം. ഈ വീഡിയോ കന്യാകുമാരിയിലെ ഗാന്ധി മണ്ഡപത്തെക്കുറിച്ചാണ്. ഗാന്ധി മണ്ഡപം മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം കടലിൽ നിമജ്ജനം ചെയ്യുന്നതിന് മുമ്പ് പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ച സ്ഥലത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. 1948 മഹാത്മാഗാന്ധിയുടെ ചിതാഭസ്മം സൂക്ഷിച്ച സ്ഥലത്ത് നിർമ്മിച്ച പീഠത്തിൽ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 ഉച്ചയ്ക്ക് മേൽക്കൂരയിലെ സുഷിരത്തിലൂടെ സൂര്യരശ്മികൾ തഴുകിമാറുന്ന കാഴ്ച ഈ ഗാന്ധി മണ്ഡപത്തിൻ്റെ പ്രത്യേകതയാണ്. കന്യാകുമാരി ക്ഷേത്രത്തിൽ നിന്നും നടന്നു പോകാവുന്ന ദൂരത്ത് തീരത്ത് തന്നെയാണ് ഗാന്ധി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. ഒറീസ ആർക്കിടെക്ചറിൽ പണിതിരിക്കുന്ന ഈ സ്മാരകത്തിൻ്റെ പ്രധാന മണ്ഡപത്തിന് മഹാത്മാഗാന്ധിയുടെ ആയുസ്സിൻ്റെ ഉയരമാണ് കൊടുത്തിരിക്കുന്നത്, അതായത് 79 അടി. മഹാത്മാഗാന്ധി 2 തവണ കന്യാകുമാരി സന്ദർശിച്ചിട്ടുണ്ട്. 1925 പിന്നീട് 1937. 1948 അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം 12 കലശങ്ങളിലാക്കി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും നിമജ്ജനം ചെയ്യുവാനായിട്ട് കൊണ്ടുപോയി. അതിൽ ഒരു കലശം കൊണ്ടുവന്നത് കന്യാകുമാരിയിലാണ്. അവിടെ ത്രിവേണി സംഗമത്തിൽ ഇത് ഈ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാനുണ്ടായത്. ആ ചിതാഭസ്മം സൂക്ഷിച്ച സ്ഥലത്താണ് ഗാന്ധി മണ്ഡപം ഇന്ന് നിർമ്മിച്ചിരിക്കുന്നത്. ഗാന്ധി മണ്ഡപത്തിൽ ഒരു ലൈബ്രറി കൂടിയുണ്ട്. അവിടെ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള പല പുസ്തകങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഈ ലൈബ്രറി സന്ദർശിക്കാവുന്നതാണ്. അതുപോലെ ഗാന്ധി മണ്ഡപത്തിൽ മഹാത്മാഗാന്ധിയുടെയും സ്വാതന്ത്ര്യത്തിനായി പരിശ്രമിച്ച മറ്റ് പല മഹാന്മാരുടെയും ധാരാളം ഫോട്ടോകൾ നമുക്ക് കാണുവാൻ സാധിക്കും.